ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അടിയന്തരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 10 ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് റഫയിലേക്ക് ഗുരുതരമായ ഒരു ആക്രമണം മുഴുവൻ ശക്തിയും എടുത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയാണ്. ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട യോഗമുണ്ട്. അത് ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ബഹിഷ്കരിച്ചുവെന്നാണ് അറിയുന്നത്. പക്ഷേ ഇസ്രായേൽ ആ ചർച്ചയിലേക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകും. കഴിഞ്ഞ ദിവസം ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള എല്ലാ നീക്കങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിയെങ്കിലും ഹമാസിൻ്റെ ശക്തമായ നിലപാടുകൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞതുകൊണ്ട് ആ വെടിനിർത്തൽ ചർച്ച പാളുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈജിപ്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അത് എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. കാരണം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നല്ല രസത്തിലല്ല. അമേരിക്ക ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ടിപ്പോൾ. അതിനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ അവിടെ നിർണായകമാണ്. അതുമാത്രമല്ല, അമേരിക്കയിൽ പൊതുവിൽ ജോ ബൈഡനെതിരായ ഒരു വലിയ തരംഗം ഇസ്രായേലിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിന് പിന്തുണ കൊടുത്താൽ 30,000-ത്തിലധികം ആളുകളെ കൊന്ന ഇസ്രായേൽ ഇനി ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ തയ്യാറായി റഫയിലേക്ക് പോകുമ്പോൾ അതിനെയും പിന്തുണച്ചാൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുമെന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇസ്രായേലിനെതിരായ നിലപാടുകൾ കുറച്ചൊക്കെ സ്വീകരിച്ചു തുടങ്ങിയത്. ഗസയിലെ സാധാരണക്കാരായ അഭയാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ചികിത്സാ സഹായമോ കൊടുക്കരുത് എന്ന ഇസ്രായേലിൻ്റെ നിലപാടിനെതിരെ, അല്ലെങ്കിൽ ആ നിലപാട് തള്ളിക്കൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ 3 ഭക്ഷണ സാധനങ്ങൾ ഗസയിലേക്ക് നൽകിയെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്ന് മാത്രമല്ല, പല വിഷയങ്ങളിലും അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല. അതൊരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറുവശത്ത് അൽഖസാം ബ്രിഗേഡ് ഇസ്രായേലിന് വലിയ ഭീഷണിയായി വരുന്നത്. അൽഖസാം ബ്രിഗേഡിൻ്റെ സ്പോക്ക് പേഴ്സണായ അബു ഉബൈദ ഇപ്പോൾ പുതിയ പുതിയ ഓരോ വീഡിയോകളും പരാമർശങ്ങളും, അല്ലെങ്കിൽ വാക്കുകളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അൽഖസാം ബ്രിഗേഡിൻ്റെ ഭാഗമായി അബു ഉബൈദ പുറത്തുവിട്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ, അത് ഇസ്രായേലിനുള്ളിൽ വലിയ ഒരു ഭൂമി കുലുക്കത്തിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അതായത്, പിടികൂടിയ ബന്ദികളിൽ പകുതിയോളം പേർ ഇസ്രായേലിൻ്റെ തന്നെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അബു ഉബൈദ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ, ഇസ്രായേലികളായ 70 ഇസ്രായേൽ സൈന്യത്തിൻ്റെ ബോംബാക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും പെട്ട് കെട്ടിടങ്ങൾക്കിടയിലടക്കം കുടുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന് അബു ഉബൈദ പറയുകയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ സാധ്യതയുണ്ട്. കുറേയൊക്കെ ബന്ദികളുടെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ബന്ദികളുടെ പേരുകളോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും ലഭ്യമല്ല. എന്നാൽ 70 മരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, അതായത് അൽഖസാം ബ്രിഗേഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായോ കൊല്ലപ്പെട്ടതല്ല. മറിച്ച് ഇസ്രായേൽ സൈന്യം ഹമാസിനെ തീർക്കാനെന്നും പറഞ്ഞ് നടത്തിയ ആക്രമണങ്ങളിൽ പലതും ബാധിച്ചത്, അല്ലെങ്കിൽ അത് ചെന്നു തറച്ചത്, ചെന്നു കൊണ്ടത് ഈ ബന്ദികളുടെ ദേഹത്താണ്, അല്ലെങ്കിൽ ബന്ദികളുടെ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളതാണ് അൽഖസാം ബ്രിഗേഡ് പറയുന്നത്. ഇത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇസ്രായേലിനകത്ത് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം 139 ബന്ദികളുണ്ട് എന്നായിരുന്നു കണക്ക്. അതിൽ പകുതിയോളം ആളുകൾ ഇത്തരത്തിൽ മരിച്ചുവെന്ന് പറയുമ്പോൾ അത് വലിയ നടുക്കത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനത കാണുന്നത്. ഈ യുദ്ധം കൊണ്ട് എന്താണ് നേട്ടം എന്ന ചോദ്യം ജനങ്ങൾ വീണ്ടും ചോദിക്കുന്നു. ഇസ്രായേൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ജനങ്ങളുടെ പിന്തുണ കുറയുന്നു, അമേരിക്കയുടെ പിന്തുണ ഇല്ലാതാകുന്നു. അങ്ങനെ സകല ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം അവിടുത്തെ ഭരണകൂടത്തിനുണ്ടാവുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പലരും പറയുന്നത് പലസ്തീനികൾ മരിക്കേണ്ടവരാണ് എന്നാണ്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾക്ക് പോലും അത്തരത്തിലൊരു താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത്, വലതുപക്ഷ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന തീവ്ര നിലപാടുകാർ, അതായത് തീവ്രവാദികളെന്ന് പറയാവുന്ന ആളുകൾ, ഈ തീവ്രവാദികളാണ് ശരിക്കും പറഞ്ഞാൽ പലസ്തീനികൾ മുഴുവൻ മരിക്കണമെന്ന നിലയിൽ അവിടെ കിടന്ന് കരഘോഷം മുഴക്കുന്നത്. അല്ലാതെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേലി പൗരന്മാരെന്ന് പറയാവുന്നവരിൽ വലിയൊരു വിഭാഗവും യുദ്ധം വേണ്ട എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇസ്രായേലിലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്ന വീഡിയോകൾ, ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ഈ ബന്ദികളെ ജീവനോടെ വീണ്ടും കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം, അല്ലാതെ യുദ്ധമല്ല, യുദ്ധം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, യുദ്ധം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുകയാണ്, ഈ ബന്ദികളുടെ ജീവൻ വെച്ച് കളിക്കുകയാണ്, ഒരു തരത്തിലും ഈ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും കാണാം. അതുപോലെ തന്നെ പലസ്തീനിലെ സാധാരണക്കാരെ കൊല്ലുന്നത് എന്തിനാണെന്ന ചോദ്യം, ശക്തമായ ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെയും ഇസ്രായേലിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് അബു ഉബൈദ ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അബു ഉബൈദയെ സംബന്ധിച്ച്, ഹമാസിനെ സംബന്ധിച്ച്, ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ആളുകളെ തന്നെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഈ നെതന്യാഹുവിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച്, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുക ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റഫയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയാൽ കൂടുതൽ ഹമാസിൻ്റെ ആളുകളെ കൊല്ലാൻ കഴിയും, അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4-5 മാസമായി തീർക്കൽ തുടങ്ങിയിട്ട്, എന്നിട്ടും എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ആക്രമണം ശക്തമാക്കാൻ വേണ്ടി ഇസ്രായേൽ പോകാൻ നിൽക്കുമ്പോൾ, ഒരു വശത്ത് അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ യുദ്ധം ചെയ്യാതിരിക്കാൻ, റഫയിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ആദ്യമായി ഒരു കപ്പൽ പൂർണ്ണമായും ഹൂത്തികൾ ചെങ്കടലിൽ മുക്കിയ വാർത്ത നമ്മൾ കണ്ടു. അത് സഖ്യസേനയെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഷോക്കായിരുന്നു. കാരണം അമേരിക്കയുടെ മുഴുവൻ സൈനിക സംവിധാനങ്ങളും, അതായത് പ്രതിരോധ സംവിധാനം, ചെങ്കടലിൽ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ചെങ്കടലിൽ നിൽക്കുമ്പോഴാണ് ബ്രിട്ടീഷ് കപ്പൽ റൂബിമാർ എന്ന് പറയുന്ന കപ്പൽ പൂർണ്ണമായിട്ും ഹൂത്തികൾ മുക്കിക്കളഞ്ഞത്. അപ്പോൾ 30-ഓളം കപ്പലുകൾ ഇതുവരെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി മുങ്ങുന്ന, പരിപൂർണമായി മുങ്ങുന്ന ഒരു കപ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് മുമ്പ് ചില കപ്പലുകളൊക്കെ ഭാഗികമായി മുങ്ങുകയോ അല്ലെങ്കിൽ തകരാറുകൾ ഉണ്ടാക്കുകയോ മുന്നോട്ട് പോകാൻ കഴിയാതെ പിന്നീട് റിപ്പയർ ചെയ്ത ശേഷം മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്ത പല സംഭവങ്ങളുമുണ്ട്. പക്ഷേ ഹൂത്തികൾ കുറേ കൂടി കരുത്തരാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം. അതുപോലെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നോർത്തേൺ ഇസ്രായേലിലേക്ക് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും 1 മണിക്കൂറിൽ 7 ആക്രമണങ്ങളോ മറ്റോ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള ആ ഒരു ശക്തി എന്ന് പറയുന്ന അവർ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ശക്തമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ സകല അടവുകളും പയറ്റുകയാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിനാണെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത വിധത്തിൽ തിരിച്ചടികൾ ശക്തമാകുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പലസ്തീനിലേക്ക് രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് അബു ഉബൈദ പറഞ്ഞത്, ഇനിയും ആക്രമിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും, നിങ്ങളുടെ ബന്ദികൾ ഒന്നൊന്നായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടാകും, ഇനി ബന്ദികളെ ജീവനോടെ എങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇസ്രായേലിലെ ജനങ്ങൾ ഇളകുന്ന സാഹചര്യം ഉണ്ടാകും. തെരഞ്ഞെടുപ്പുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അധികാര മാറ്റം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ നെതന്യാഹുവിനൊപ്പം ജനങ്ങൾ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ഭരണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത പോലും വിദൂര ഭാവിയിൽ ഉണ്ടായേക്കാം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴയ്ക്കുകയാണ്. ഹമാസിനെ അവസാനിപ്പിച്ചു എന്ന് ഓരോ ദിവസവും പറയുമ്പോഴും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ വലിയ തിരിച്ചടികൾ കിട്ടുന്നു. ഖാൻ യൂനിസിലടക്കം ഏറ്റവും ഒടുവിൽ പുതിയ തിരിച്ചടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു വശത്ത് ആക്രമണം നടത്തുന്നു, ഇപ്പുറേ ബന്ദികളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പും നൽകാൻ കഴിയില്ല എന്ന് അബു ഉബൈദ ഉറക്കെ പറയുകയാണ്. നിങ്ങളുടെ ഓരോ ആക്രമണങ്ങളും അവരുടെ മരണത്തിലാണ് കലാശിക്കുന്നത്, അല്ലാണ്ട് ഹമാസിൻ്റെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്ന മട്ടിലാണ് അബു ഉബൈദ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ ട്രൂസ് ഡീൽ ഉണ്ടായ സമയത്ത് പുറത്തുവിട്ട ബന്ദികൾ അവർ സേഫ് ആയിരുന്നു. ആ ബന്ദികളെ മാത്രമേ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ പിന്നെ 2 അർജന്റീനൻ സ്വദേശികളെ എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണത്തിനിടയിൽ മോചിപ്പിച്ചു, റഫയ്ക്ക് സമീപം വെച്ച് മോചിപ്പിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിന് പതനത്തിൻ്റെ സമയമാണ്. പല ഭാഗത്തു നിന്നും തിരിച്ചടികൾ ശക്തമാകുന്നു. സാധാരണക്കാരെ കൊല്ലുന്നു എന്നതിനപ്പുറം മറ്റൊന്നും സാധിക്കുന്നില്ല ഇസ്രായേലിനെന്ന് പറയുമ്പോൾ തന്നെ ബന്ദികളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിയേറ്റ് ബോംബേറിൽ ഇസ്രായേലികളായ ബന്ദികൾ തന്നെ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയും പുറത്തു വന്നതോടെ ഇസ്രായേലിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അത് ഇസ്രായേൽ ഭരണകൂടത്തിന്, നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയുമാണ്.